സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുറേ റീൽസ് താരങ്ങളുണ്ടല്ലോ ഇപ്പം, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് തോന്നുന്ന ഒരു റീൽ താരം, വെറുതെ ആൻസർ മാത്രം പറഞ്ഞാൽ പോരാ, റീസണും കൂടെ പറയണേ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഭീഷണിയായിട്ടൊന്നും ഇല്ല. കാരണം വെച്ചാല് ഞങ്ങളെ കേസ് പറഞ്ഞല്ലോ, അച്ഛൻ മകൻ കോമ്പിനേഷൻ ആണ്. എനിക്ക് വേറെ അച്ഛൻ മകൻ കോമ്പിനേഷൻ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടായിരുന്നു, ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു, എബിൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മകനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആളിപ്പോ ഇൻസ്റ്റയിൽ അത്ര ആക്റ്റീവ് അല്ല, മാരേജ് ഒക്കെ കഴിഞ്ഞോണ്ടായിരിക്കാം, അതുകൊണ്ട് നമുക്ക് നമ്മളെ വേ അവിടെ തന്നെ ഉണ്ട്. അമ്മയും മകനും, അതെ അതെ, അമ്മയും മകനുമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അച്ഛനും മകൻ ഇത്ര നല്ല കോമ്പിനേഷൻ ഞങ്ങളെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പം സിനിമയിലേക്ക് അഭിനയിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അതെ അതെ. സിനിമയിലേക്ക് വന്നാല് റീൽസ് ഒക്കെ നിർത്തോ? ഒരിക്കലും ഇല്ല. കാരണം വെച്ചാല് എനിക്ക് അച്ഛന്റെ കൂടെ സ്റ്റാർട്ട് തന്നത് റീലാണ്. പിന്നെ അച്ഛന്റെ കൂടെ ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെ ഉണ്ട്. നമ്മള് ഫാമിലിയില് സൺഡേസിലൊക്കെ വീഡിയോ ചെയ്യുന്ന അച്ഛൻ ഞാനും കൂടി, അതിന്റെ ഒരു ഹാപ്പിനെസ് വേറെ ഉണ്ട്. അത് അപ്പോഴും അങ്ങനെ തന്നെ വേണം ഞങ്ങൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മയാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞല്ലോ, കേട്ട് മടുത്തൊരു പരാതി രണ്ടുപേരും ഈ റീല് ചെയ്യുമ്പോഴേ, അമ്മ എന്തെങ്കിലും പരാതികളൊക്കെ പറയും, അങ്ങനെ കേട്ട് മടുത്തൊരു പരാതി ഏറ്റവും കൂടുതൽ പറയുന്നത്? പറയുന്നുണ്ട്, സമയം ലേറ്റ് ആവുന്നുണ്ട്, വേഗം പോയിക്കോന്ന് പറയുന്നുണ്ട്, അല്ലാതെ യാതൊന്നും പറയാറില്ല. അതെ, ഞങ്ങള് മോർണിംഗിൽ തന്നെ ചില സമയങ്ങളിൽ ഔട്ട്ഡോർ ആണോ നിങ്ങൾ ഷൂട്ട് ചെയ്യുക? അല്ല, രാവിലെ പോകുന്ന സമയത്ത് തിരക്ക് പിടിച്ച് ഓഫീസിൽ പോകുന്ന നേരം ഡ്രസ്സൊക്കെ മാറിയിട്ടേക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അമ്മ എപ്പോഴും ഇങ്ങനെ ക്ലോക്കിൽ നോക്കിക്കൊണ്ടിരിക്കും, എട്ടര ഇത് കഴിഞ്ഞില്ലേ, കഴിഞ്ഞില്ലേ, പോകാനായില്ലേ, ലേറ്റ് ആവും, അങ്ങനെ പറയും. പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിലാണ് പരാതി ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അഖിലൂട്ടിനോട് ചോദിക്കട്ടെ, റീൽസ് ഒക്കെ ചെയ്ത് കൊറേ ഫാൻ ഫോളോവേഴ്സ് ഒക്കെ, പ്രണയാഭ്യർത്ഥനകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാല് ഉണ്ട്, പക്ഷെ നമുക്കറിയാലോ ഇതൊക്കെ ജസ്റ്റ് ഇത് കണ്ടിട്ടുള്ളത് മാത്രമാണ്. പിന്നെ പലരും ചോദിക്കും, ഫാമിലി കണ്ടിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്, നല്ല ഫാമിലി, അച്ഛൻ മകൻ അമ്മ നല്ല കോമ്പിനേഷൻ ആണ്, അപ്പൊ ഇതിലേക്ക് ഞാൻ വന്നോട്ടെ, ഇത്രേ ഹാപ്പി അല്ലേ, അപ്പോ ലൈഫ് ലോങ് അങ്ങനെ കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. അതൊക്കെ ഞാൻ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും പറയാറുണ്ട്. അച്ഛനും ചിലപ്പോ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ? ഒത്തിരി ഉണ്ട്. ഏയ്, അമ്മ സാധാരണ പോലെ തന്നെ നോക്കുക, ഒന്ന് ചിരിച്ചിട്ട് പോവും. അച്ഛൻ അങ്ങനെ പേഴ്സണലി മെസ്സേജ്, എന്റെ അക്കൗണ്ട് ഞാനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മൾ രണ്ടാള് വീഡിയോ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് നോക്കുന്നത്, അതുകൊണ്ട് അച്ഛൻ മെസ്സേജ് വന്നാലും. അച്ഛന് സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടോ ഇൻസ്റ്റാഗ്രാമില്? ഉണ്ടെങ്കിലും അതോ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യണ്ട, ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കട്ടയംപടം മടക്കേണ്ടി വരും. പിന്നെ അഖില് ലൈവ് പോകുന്ന സമയത്തും അച്ഛനെ കൂടുതലായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, എപ്പോഴും ചോദിക്കും. കൂടുതലും ഗേൾസ് ആണ് ചോദിക്കുന്നത് അച്ഛനെ, കാരണം വെച്ചാല് ഈ പെൺകുട്ടിയൊക്കെ ആയിരിക്കും അച്ഛന്മാരെ ഇതുപോലെ തന്നെ സാധുവായിട്ടുള്ള അച്ഛൻ. അത് അങ്ങനെയല്ല, പക്ഷെ അച്ഛന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ അല്ലാത്ത സമയത്ത് അച്ഛൻ വീഡിയോ കാണുന്ന പോലെ തന്നെയാണ്, ഫുൾ ടൈം കോമഡി പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ കൗണ്ടർ അടിച്ചോണ്ടിരിക്കും. അമ്മ എന്തെങ്കിലും പറയുന്ന നേരം സീരിയസ് ആയിട്ട് പറയുമ്പോൾ അച്ഛൻ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കൗണ്ടർ പറയും. അപ്പോ ഞങ്ങള് ലൈഫ് എങ്ങനെയാണോ അത് തന്നെയാണ് ഞങ്ങൾ ഇൻസ്റ്റയിലും കാണുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു പാട്ടിട്ടാ നമുക്ക് തോന്നിയ സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിക്കുന്നു. അപ്പം ഈ ലിപ്സിങ്ക് ചെയ്യുന്ന വീഡിയോസ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെയോ? ലിപ്സിങ്ക് ചെയ്യുന്ന വീഡിയോസ് കൂടുതലും ഡയലോഗ് കൂടുതലുള്ളൊക്കെ ആണെങ്കിൽ അച്ഛന് തലേന്ന് അയച്ചു കൊടുക്കും ഞാൻ, അച്ഛനത് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അല്ലാത്തൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്യും, അച്ഛൻ കുഴപ്പമൊന്നുമില്ല. ഇനിയത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഒരു റിയൽ ലൈഫിൽ നമുക്ക് ഒരുപാട് റോൾ മോഡൽസ് ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഒരു റീൽ മോഡൽ ആരാണ് എന്ന് വെച്ചാൽ, ഏതെങ്കിലും മോഡൽസ് റീൽസിൽ അങ്ങനെ അവരെ പോലെ പ്രത്യേകമായിട്ട് പറയേണ്ടതായിട്ടൊന്നുമില്ല. ഇനി ഇയാളുടെ കാര്യം ഇങ്ങനെ എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു റോൾ മോഡലായിട്ടൊന്നും ഇല്ല. എനിക്ക് ഞാനായിട്ടിരിക്കാനാണ് ഇഷ്ടം. കാരണം വെച്ചാൽ ഇപ്പം ഇനി എന്നെ ആൾക്കാർ അറിയുന്നത് അച്ഛൻ മകൻ കോമ്പിനേഷൻ ആയതുകൊണ്ട്. അത് വേറൊരാളിപ്പോ ഏത് വൈറൽ വീഡിയോ വന്നു കഴിഞ്ഞാലും കോമൺ ആയിട്ട് എല്ലാരും ചെയ്യുന്ന, ഇപ്പൊ മാഡം നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റെപ്പ് കൂടുതൽ അല്ലെങ്കിൽ ഒരു വീഡിയോ വൈറൽ ആയിരിക്കും, അതിന് കുറെ സ്റ്റെപ്പും കാര്യങ്ങളും ചെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഞങ്ങള് ഞങ്ങളുടേതായ രീതിയിൽ മാറ്റിയിട്ട് ചെയ്യും. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരേ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് പലരും കാണുന്ന സമയത്ത് മടുപ്പ് വരും. ആ സമയത്ത് ഒരു ചെറിയൊരു ചേഞ്ച് ആകുമ്പോൾ നമ്മൾ ഇത് കുഴപ്പമില്ലല്ലോ, ഇതൊരു വെറൈറ്റി ആണല്ലോ വിചാരിച്ച് ലൈക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളേതായ രീതിയിൽ മാറ്റിയിട്ട് ചെയ്യും. ടിക്ടോക്ക് മുതലേ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്.